ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ 10 അക്ഷരങ്ങൾ നമ്മൾ ക്രമത്തിൽ പഠിച്ചു അല്ലേ. ഇന്ന് നമുക്ക് അടുത്ത 5 അക്ഷരങ്ങൾ ക്രമത്തിൽ പഠിക്കാം. അതിനു മുമ്പായിട്ട് ഷൈമ ചോദിക്കട്ടെ, വ്യഞ്ജനാക്ഷരങ്ങൾ എത്രയാണവാ? ഓർക്കുന്നുണ്ടോ? 36. മറന്നു പോകരുത്, വ്യഞ്ജനാക്ഷരങ്ങൾ 36. അതിലെ 10 അക്ഷരങ്ങൾ നമ്മൾ ക്രമത്തിൽ പഠിച്ചു. ഇന്ന് നമ്മൾ അടുത്ത 5 അക്ഷരം ക്രമത്തിൽ പഠിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. വ്യഞ്ജനാക്ഷരം ആരംഭിക്കുന്ന ഏതക്ഷരത്തിലാണ്? ക എന്ന അക്ഷരത്തിലാണ് ആരംഭിക്കുന്നത്. ഓർത്തിരിക്കണം കേട്ടോ, ഇതാണ് അതിൻ്റെ ക്രമം. ആദ്യത്തെ ഇത് കായ് ആരംഭിക്കുന്നു, അടുത്തത് ചായൽ ആരംഭിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. ക ക ഗ ക ങ, ഇങ്ങനെയാണത് വായിക്കുന്നത്. നീട്ടി പറയരുത് കേട്ടോ, ക ഖ ഗ ഖ അങ്ങനെ പറയരുത്. അത് വായിക്കേണ്ടത് ഇങ്ങനെയാണ്, ക ക ഗ ഖ ങ. അടുത്തത് ച ച ജ ച ഞ, അങ്ങനെ തന്നെ വായിച്ച് പറയണം കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വായിക്കണം. ഓക്കെ, നമുക്കൊന്നും കൂടെ വായിക്കാം. ഖ ഖ ഗ ഖ ങ ച ച ജ ച ഞ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 10 അക്ഷരം ക്രമത്തിൽ പഠിച്ചു. നമുക്കിനി അടുത്ത 5 അക്ഷരം ക്രമത്തിൽ വായിക്കാം. അടുത്തത് ആരംഭിക്കുന്നത് ട എന്ന അക്ഷരത്തിലാണ്. ആദ്യത്തേത് കായിൽ, അടുത്തത് ചായിൽ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടായിലാണ് ആരംഭിക്കുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. ആദ്യത്തെ 5 അക്ഷരം ഏതിലായിരുന്നു? ആദ്യത്തെ 5 അക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം ഏതായിരുന്നു? ക എന്നത്. അടുത്തത് ചായിൽ, ഇപ്പോഴത്തേത് ടായിൽ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടായിൽ, അത് ഓർത്തിരിക്കണം. അപ്പോൾ പിന്നെ പറയാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്കൊന്നിച്ച് വായിക്കാം. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്ന അക്ഷരങ്ങളാണ്, നമ്മളത് ക്രമത്തിലാക്കുക കേട്ടോ. നമ്മളിപ്പോൾ വായിക്കുന്ന ഏതാ അക്ഷരങ്ങളുടെ പേരെന്താ? വ്യഞ്ജനാക്ഷരങ്ങൾ. പറഞ്ഞേ, വ്യഞ്ജനാക്ഷരങ്ങൾ എത്ര എണ്ണവാ? 36. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് വായിക്കാം. ട ട ഡ ട ണ, ഇങ്ങനെ തന്നെ വായിക്കണം കേട്ടോ. നമുക്കൊന്നിച്ച് വായിക്കാം. എൻ്റെ ഒപ്പം വായിച്ചു. ട ട ഡ ട ണ, ആദ്യത്തെ അക്ഷരം ഏതാ? ട. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ശക്തി കൂട്ടി നമ്മൾ പറയും ഠ. പിന്നെ ഡ, അത് കഴിഞ്ഞ് ഡ, പിന്നെ ണ, അങ്ങനെ തന്നെ പറയണേ. ട ട ഡ ട ണ. ഓക്കെ, ഇപ്പം എല്ലാവരും ഒന്നും കൂടെ വായിച്ചേ, എൻ്റെ ഒപ്പം വായിച്ചേ. ട ട ഡ ട ണ. എന്തിനാണെന്നറിയാം പല പ്രാവശ്യം പറയുന്നേ, ഈ ഓർഡർ തന്നെ വായിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വായിക്കാൻ പഠിച്ചു. പഠിച്ചോ? പറഞ്ഞ് പഠിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞേ. വായിക്കാൻ പഠിച്ചോ? പഠിച്ചെങ്കിൽ വേഗം ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ വായിക്കുന്നേ, ട ട ഡ ട ണ അല്ലേ, ഒരു പാട്ട് പോലെ നമ്മൾ പറയാൻ പഠിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ, ട ട ഡ ട ണ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കൊന്ന് ക്രമത്തിൽ എഴുതാം. ക്രമത്തിൽ എഴുതാം. എല്ലാവരും സ്ലേറ്റ് എടുത്തേ. സ്ലേറ്റ് എടുത്തിട്ട് ആദ്യം എഴുതേണ്ട അക്ഷരം ഏതാ? ഇന്ന് നമ്മൾ ആദ്യം വായിക്കാൻ പഠിച്ച അക്ഷരം ഏതായിരുന്നു? ട എന്ന അക്ഷരം. ഇപ്പം ട എഴുതിക്കേ. ട എഴുതാൻ നമ്മൾ പഠിച്ചതല്ലേ. ട കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ട ട. ഇച്ചിരി കൂടെ ശക്തി കുട്ടി അല്ലേ, ട ശക്തി കുട്ടി പറയുന്നത്. ട ട. അടുത്തത് ഡ, പറഞ്ഞോണ്ട് എഴുതണേ. ഡ ഡ കഴിഞ്ഞ അടുത്ത അക്ഷരം ഏതാ? ഡ പോലെ തന്നെ ഇരിക്കും, പക്ഷേ എന്ത് വ്യത്യാസം? അതിൻ്റെ അകത്തേക്കൊരു നമ്മൾ വളച്ച് കയറ്റിയിട്ടുണ്ട് അല്ലേ. പറഞ്ഞേ, ട ട ഡ ട. വെരി ഗുഡ്. അത് കഴിഞ്ഞ് ണ. അപ്പം നമ്മൾ എഴുതാൻ പഠിച്ചു. നമുക്കൊന്നിച്ച് വായിക്കാം. ട ട ഡ ട ണ. ഓക്കെ, ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. ട ട ഡ ട ണ. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളും കൂടെ വായിക്കാം. ട ട ചേർത്ത് കുട, വീട്. പറഞ്ഞേ, ട ട ചേർത്ത് ഉള്ള വാക്കുകൾ ഏതൊക്കെയാ? കുട, വീട്. അടുത്ത അക്ഷരം ഏതാ? ട കഴിഞ്ഞിട്ടുള്ളത് ട ട. ഇനി ട ചേർത്തുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. ട ചേർത്ത് ഏതൊക്കെയാ? പീഠം, മിഠായി. പറഞ്ഞേ, ട പീഠം, ട മിഠായി. അപ്പം നമ്മൾ രണ്ട് അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാ? ട ചേർത്ത് ഏതായിരുന്നു പഠിച്ചത്? വീട്, കുട, പിന്നെ ട, പീഠം, മിഠായി. അടുത്ത അക്ഷരം ഏതാ? ട ട ഡ. ഡ ചേർത്ത് ഡാലിയ അല്ലേ, ഒരു പൂവിൻ്റെ പേരാണ് ഡാലിയ. പിന്നെ ഒരു പക്ഷിയുണ്ട്, പക്ഷിയുടെ പേരെന്താണെന്നറിയാവോ? നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകളാണ്. വാക്കാണ് ഇത്, വായിക്കാവോ? ഗ രു ഡെൻ.
ഗരുഡൻ. ഒരു പക്ഷിയുടെ പേരാണ് ഗരുഡൻ. അപ്പം ഡ ചേർത്ത് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ഡാലിയ, ഡ ഡാലിയ, ഡ ഗരുഡൻ. പറഞ്ഞേ ട ട ഡ. അപ്പം നമ്മൾ മൂന്ന് അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ വായിക്കാൻ പഠിച്ചു. ഞാൻ അടുത്തത് ഡ. ഡ ചേർത്ത് ഡക്ക, ഒരു സംഗീത ഉപകരണമാണ് ഡക്ക. പിന്നെ ചേർത്ത് മൂഢൻ. അപ്പം ഡ ചേർത്ത് പറഞ്ഞേ ഡക്ക മൂഢൻ. ഡ ഡക്ക ഡ മൂഢൻ പഠിച്ചോ. അടുത്ത അക്ഷരം ഏതാ? ആ ണ. ണ ചേർത്ത് ണ വീണ. വീണ ഒരു സംഗീത ഉപകരണം അല്ലേ. ണ വീണ, പിന്നെ മണി. അപ്പം ണ ചേർത്ത് പഠിച്ചത് ഏതൊക്കെയാ? ണ വീണ, ണ മണി. അപ്പം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. ട ട ഡ ട ണ. പഠിച്ചു കഴിഞ്ഞെന്ന് ശൈലിമാൻ നോക്കട്ടെ, നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ച അഞ്ച് അക്ഷരങ്ങളാണ് ഇതുള്ളത്. പക്ഷേ ഓർഡറിലാണോ തന്നേക്കുന്നേ? അല്ല, ഓർഡറിലല്ല തന്നേക്കുന്നേ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഓർഡറിലാക്കണം കേട്ടോ. ഇത് ഓർഡറിലാക്കണമെങ്കിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ഏതക്ഷരമായിരുന്നു? ഡ എന്ന അക്ഷരം. അപ്പം ഡ എന്ന അക്ഷരം എഴുതണം. അതിനുശേഷം അടുത്ത പഠിച്ച ഓർഡറിൽ നിങ്ങളിത് എഴുതണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 15 അക്ഷരങ്ങൾ ഓർഡറിൽ പഠിച്ചു. നമുക്ക് അത്രയും ഒന്ന് വായിച്ച് നോക്കാം. ഒരുമിച്ച് വായിക്കാം. ക ഖ ഗ ഖ ങ. പറഞ്ഞേ ക ഖ ഗ ഖ ങ. അടുത്തത് ച ച ജ ച ഞ. പറഞ്ഞേ ച ച ജ ച ഞ. അങ്ങനെ വേഗത്തിൽ പറയണം കേട്ടോ. ഇന്ന് പഠിച്ചത് ട ട ഡ ട ണ. പഠിച്ചോ, ഒന്നും കൂടെ വായിക്കാം. ട ട ഡ ട ണ. അപ്പം നമ്മൾ 15 അക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ 15 ഓർഡറിൽ അല്ലെ ക്രമത്തിൽ പഠിച്ചു. പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം, എഴുതി എഴുതി പഠിക്കണം കേട്ടോ. ആദ്യത്തെ അക്ഷരം ആരംഭിക്കുന്നത് ഇതിലാ? കായിലാണ്. അടുത്ത ഓർഡർ ചായില്. നോക്കി അടുത്തത് ഇന്ന് പഠിച്ചത് ടായില്. അപ്പോൾ നോക്കിയേ ക ച ട. അത് ഓർത്തിരുന്നാൽ പറയാൻ നല്ല എളുപ്പമാണ്. ക ച ട. ക ഖ ഗ ക ങ. ചായില് ചച്ച ജച്ച ഞ. ടായില് ടട്ട ടട്ട ട. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 5 അക്ഷരമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.